بسم الله الرحمن الرحيم السلام عليكم ورحمة الله പ്രിയമുള്ളവരെ മുഹറം മാസത്തെക്കുറിച്ച് മുഹറം മാസത്തിൽ നാം ചെയ്യേണ്ട ചില ഇബാദത്തുകളെക്കുറിച്ച് അഥവാ നോമ്പിനെക്കുറിച്ചും ദിക്റുകളെക്കുറിച്ചൊക്കെ നമ്മൾ ഇന്നലെ അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ കേട്ടു കഴിഞ്ഞു ഇന്ന് ഒന്ന് രണ്ട് വിഷയങ്ങൾ കൂടുതൽ പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പ്രത്യേകിച്ച് ഈ വിഷയം പറയുന്നത് ഓരോ വീട്ടിലെയും രക്ഷിതാവിനോടാണ് തന്റെ മക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്ന ഓരോ രക്ഷിതാവും അറിയാൻ വേണ്ടിയാണ് ഈ വീഡിയോ ഞാൻ ഇന്ന് ചെയ്യുന്നത് അതെന്താണെന്ന് ചോദിച്ചാൽ പരിശുദ്ധമായ മുഹറം മാസത്തിലുള്ള പ്രത്യേകതയിൽപ്പെട്ട ഒന്നാണ് നോമനുഷ്ഠിക്കുക എന്നുള്ളത് മറ്റൊരു ഇബാദത്താണ് മുഹറം 10ന്റെ ദിവസം താൻ ചെലവ് കൊടുക്കുന്ന ആളുകൾക്ക് അഥവാ തന്റെ ഭാര്യ മക്കൾ മാതാപിതാക്കൾ സഹോദരങ്ങൾ ആരൊക്കെയാണോ എൻ്റെ ചെലവിൽ കഴിയുന്നത് ആ ചെലവിൽ കഴിയുന്ന ആളുകൾക്കൊക്കെ സുഭിക്ഷമായ ഒരു ഭക്ഷണം കൊടുക്കുക അത് മുഹറം 10ന്റെ ഒരു പ്രത്യേക സുന്നത്താണ് സുഭിക്ഷമായ ഭക്ഷണം എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ കൊടുക്കുന്ന ഭക്ഷണമല്ലാത്ത എന്തെങ്കിലും ഒരു പ്രത്യേകത ഭക്ഷണത്തിൽ വരുത്തിക്കൊണ്ട് കൊടുക്കാൻ അന്നത്തെ ദിവസം പ്രത്യേകമായി നാം തയ്യാറാവണം അങ്ങനെ കൊടുക്കുക എന്നുള്ളത് വലിയ പുണ്യമുള്ളതാണ് അതോടൊപ്പം ഒരു വർഷക്കാലം ആ വീട്ടിൽ സുഭിക്ഷമായി ഭക്ഷണം കഴിക്കാൻ കഴിയുകയും ചെയ്യും എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യം ഉണ്ടാവുകയില്ല എന്നർത്ഥം ദാരിദ്ര്യമില്ല നല്ല ഭക്ഷണം ഒരു വർഷം മുഴുവൻ കഴിക്കാനും അത് കഴിപ്പിക്കാനുള്ള ഭാഗ്യം കൂടി ഈ രക്ഷിതാവിന് ലഭിക്കും എന്ത് ചെയ്താൽ മുഹറം 10ന്റെ അന്നത്തെ ദിവസം പ്രത്യേകമായ ഒരു ഭക്ഷണം തയ്യാറാക്കി കൊടുത്താൽ നിത്യവും മക്കൾ കൊടുക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് അല്പം വ്യത്യാസം അത് ഓരോരുത്തരുടെ രുചിക്ക് അനുസരിച്ചായിരിക്കാം സാധാരണ വ്യത്യസ്തമായി മക്കൾ ചോദിക്കുക ഇതെന്താ ഇന്നൊരു പ്രത്യേകത എന്ന് ചോദിക്കുന്ന രൂപത്തിലുള്ള ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക അങ്ങനെ സുഭിക്ഷമായൊരു ഭക്ഷണം കഴിക്കുകയും അവർക്ക് വയറ് നിറച്ച് നല്ല സ്വാദിഷ്ടമായ ഭക്ഷണം കഴിക്കുകയൊക്കെ ചെയ്താൽ അത് ഈ പുണ്യ ദിവസത്തിൻ്റെ പ്രത്യേകതയാണ് അപ്പോൾ നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ ആക്കിയാൽ മതി അല്ലാതെ സുഭിക്ഷമായ ഭക്ഷണം ഉണ്ടാക്കുള്ളൂ എന്ന് വിചാരിച്ച് നോമ്പ് നോൽക്കാതെ ഉച്ചക്ക് ചോറ് തിന്നണ്ട ഇനി ഉസ്താദ് അങ്ങനെ പറഞ്ഞിട്ടാന്ന് പറയേം വേണ്ട ഇനിയിപ്പോൾ അങ്ങനെ തോന്നും സുഭിക്ഷമായ ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് ആ ഉച്ചക്കാണെങ്കിലേ അങ്ങനെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്നാൽ പിന്നെ നോമ്പ് നമ്മൾ ഒഴിവാക്കുക നമ്മൾ അന്ന് ഭക്ഷണം കഴിക്കുക അതല്ല പറഞ്ഞത് നോമ്പ് നമ്മൾ നോൽക്കണം നോൽക്കേണ്ടതാണ് ശക്തമായ സുന്നത്താണ് ആ നോമ്പ് തുറക്കുന്ന സമയത്ത് ആയിക്കോട്ടെ ഭക്ഷണം നോമ്പ് തുറക്കുന്ന സമയത്ത് നല്ലൊരു സദ്യ തയ്യാറാക്കിയാൽ അല്ലേ അങ്ങനെ എല്ലാ രക്ഷിതാക്കളും ചെയ്യുക അത് മുഹറം 10ന്റെ ഒരു പ്രത്യേകമായൊരു സുന്നത്താണ് എന്നാൽ മുഹറം 10ന്റെ ചില വിഷയങ്ങളുണ്ട് ജനങ്ങൾക്കിടയിലുള്ള ചില ഒരു അനാചാരങ്ങൾ എന്ന് പറയാം അതല്ലെങ്കിൽ അവർ ഇസ്ലാമിലില്ലാത്ത ചില വിഷയങ്ങൾ പറഞ്ഞു നടക്കാറുണ്ട് അതിൽപ്പെട്ട ഒന്നാണ് മുഹറം 10ന്റെ അന്ന് കുളിച്ചാൽ നല്ല ആരോഗ്യം കിട്ടും ചില ആളുകൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് മുഹറം 10ന്റെ അന്ന് കുളിച്ചാൽ നല്ല ആരോഗ്യം ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കുളിക്കും അങ്ങനെയൊന്നും എവിടെയില്ല അതൊന്നും അങ്ങനെയൊന്നും ഇസ്ലാമിലില്ല അങ്ങനെ എവിടെയും കണ്ടിട്ടില്ല അത് റസൂലുള്ളാഹിന്റെ മേൽ ചില ആളുകൾ കെട്ടിച്ചമച്ചുണ്ടാക്കിയതാണ് മുഹറം 10ന്റെ അന്ന് കുളിച്ചാൽ ആരോഗ്യം കിട്ടുമെന്നുള്ളത് അതേപോലെ തന്നെ മുഹറം 10ന്റെ അന്ന് സുർമയിടുന്ന ചില ആളുകളുണ്ട് അന്ന് സുർമയിടൽ പ്രത്യേകമായൊരു സുന്നത്താണ് അങ്ങനെ സുർമയിട്ടാൽ കണ്ണിൻ്റെ രോഗങ്ങൾക്ക് സമാധാനം ഉണ്ടാവും മാലക്കണ്ണ് കോങ്കണ്ണൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ ചില ആളുകൾ പറയാറുണ്ട് എന്നിട്ട് അന്ന് പ്രത്യേകമായി ഒരു സുർമ കച്ചവടക്കാരെയും കാണാം മുഹറം മാസത്തിൽ പ്രത്യേകം ഒരു സുർമ കച്ചവടക്കാർ അത് മുഹറം 10ന്റെ അന്ന് സുർമയിടൽ എന്തോ ഒരു സുന്നത്താണ് എന്ന് ചില ആളുകൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ട് അതും ഇല്ല അത് ശരിക്കും ഇസ്ലാമികരമായി നോക്കിയാൽ അത് തെറ്റാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരക്കുട്ടിയായ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു വധിക്കപ്പെട്ടത് അത് മുഹറം 10ലാണ് ആ വധിക്കപ്പെട്ടപ്പോൾ യസീദും ഇബ്നു യസീദും കൂടിയിട്ട് ആ റസൂലുള്ളാഹി തങ്ങളുടെ പേരക്കുട്ടിയായ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു ഒരു രക്തം എടുത്തിട്ട് അവർ സുർമ ചെയ്തിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാം അവർ നിന്ദ്യനാക്കിക്കൊണ്ട് ഈ രക്തം വിളിച്ചിട്ട് വല്ലാത്തൊരു ലഹരി ബാധിച്ച രൂപത്തിൽ അവർ സുർമ എഴുതിയിരുന്നു ആ സുർമ എഴുതിയത് ശരിക്കും ഇസ്ലാമിനെ അവഹേളിച്ചതാണ് ഇതാണ് ചില ആളുകൾ അന്ന് സുർമയുടെ ഒരു സുന്നത്താണെന്ന് കരുതിയത് എന്നാൽ അത് തെറ്റാണ് റസൂലുള്ളാഹി തങ്ങളുടെ കുടുംബത്തിനെ മോശമാക്കി ചിത്രീകരിച്ചുകൊണ്ട് അവർ ചെയ്ത പ്രവർത്തനം ഒരിക്കലും നമ്മുടെ ഭാഗത്ത് ഉണ്ടാവാൻ പാടില്ല എന്ന് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുക അത്തരം ആചാരത്തിലേക്ക് പോകരുത് അതേപോലെ ചില ആളുകൾ പറയാറുണ്ട് സുഗന്ധം ഉപയോഗിക്കാൻ ഏറ്റവും നല്ലത് മുഹറം 10നാണ് മുഹറം 10ന്റെ അന്ന് സുഗന്ധം ഉപയോഗിച്ചാൽ പിന്നെ സുഗന്ധം അവൻ്റെ ജീവിതത്തിൽ എപ്പോഴും അവൻ്റെ കൂടെ ഉണ്ടാകും അതിൻ്റെ പ്രത്യേകമായ ഒരു അനുഭൂതി അവൻ ആസ്വദിക്കാൻ കഴിയുമെന്നൊക്കെ ചില ആളുകൾ പ്രചരിപ്പിക്കാറുണ്ട് അങ്ങനെയും ഇല്ല أنت برتيجا ما يورو سكانو بيجيكيلا سونا تونوليا. إيفن سادارا نا سكانو بيجيكيلا رياكتيانو. أدام نو مبيجيكيشو إندني أبرام. أندر برتيجا ما يسونا تانا كرديو بيجيكيرد. أدي سلامنا تيتيري بيجامندي. شيرا ألغلا برتشون داكيا دانو. أنغني إلليا. هذا بحنا يا شيخ زيد مقدم رضي الله تعالى عنه. أبدا فتونا مين لو كريجا بردي وتشتوندو. ده خانيا جارينغ لانيانو. ഇങ്ങനെ ധാരാളം ആചാരങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് അതിലേക്കൊന്നും പ്രത്യേകിച്ച് നമ്മൾ പോവേണ്ടതില്ല അത്തരം കാര്യങ്ങളൊന്നും ചെയ്യേണ്ടതില്ല അന്ന് ചെയ്യാൻ പറ്റിയ ഒന്ന് രണ്ട് വിഷയങ്ങളാണ് നേരത്തെ പറഞ്ഞിട്ടുള്ളത് ഒന്ന് അന്നത്തെ ദിവസം നോമനുഷ്ഠിക്കുക പിന്നെ അതുപോലെ തന്നെ അന്നത്തെ ദിവസം ദിക്റുകൾ ധാരാളമായി ചൊല്ലുക അതേപോലെ തന്നെ മക്കൾക്ക് സുഭിക്ഷമായ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക ഇത്തരം നല്ല നല്ല വിഷയങ്ങളൊക്കെ ചെയ്തുകൊണ്ട് പരിശുദ്ധമായ ഈ മുഹറം മാസത്തിനെ നാം ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യാൻ പ്രത്യേകം തയ്യാറാവുക എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത് ഈ അൽബം നിങ്ങൾ കേട്ട് അവിടെ മൂടി വെക്കരുത് നിങ്ങൾ കേട്ട് ഉടൻ തന്നെ മറ്റുള്ളവരിലേക്ക് അത് ഷെയർ ചെയ്തു കൊടുക്കുക അപ്പോൾ ഞാൻ കേട്ട് ഞാൻ ചെയ്യുന്നതിൻ്റെ കൂലി എനിക്ക് കിട്ടും അതുപോലെ തന്നെ ഞാൻ ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തു കൊടുത്താൽ അവർ ചെയ്താൽ അതിൻ്റെ കൂലി ഈ ഷെയർ ചെയ്ത് എനിക്ക് കിട്ടും അപ്പോൾ നമുക്ക് ഡബിൾ കൂലിയാണ് ഇനി അയാൾ മറ്റൊരാളിലേക്ക് അത് വിട്ടു കൊടുത്താൽ അതിന്റെ കൂലിയും മൂന്നാമത്തെ ആൾ ചെയ്യുന്നതിന്റെ കൂലിയിൽ ഒരു എനിക്ക് കിട്ടും അയാളെ കൂലി ഒട്ടും കുറയില്ല ചെയ്ത ആൾക്ക് കൂലി കുറയില്ല എന്നാലോ നമ്മൾക്ക് ധാരാളമായി പ്രതിഫലം ലഭിക്കുകയും ചെയ്യും മുഹറം 10ന്റെ ദിവസം ഒരു ദിക്ർ ചൊല്ലിയാൽ ആ വർഷം അവൻ മരണം ഉണ്ടാവുകയില്ല എന്ന് നേരത്തെ നമ്മൾ അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ താൽപ്പര്യമുള്ള ആളുകൾക്ക് ഈ വീഡിയോയുടെ അവസാനത്തിൽ ആ വീഡിയോ ഞാൻ കൊടുക്കാം അഥവാ എൻ്റെ സ്ക്രീനിൽ ഞാൻ അത് കൊടുക്കാം നിങ്ങൾക്ക് അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ആ വീഡിയോ നിങ്ങൾക്ക് കാണാൻ ശ്രമിക്കാം അപ്പോൾ രണ്ട് വീഡിയോയും എല്ലാവരും കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം രണ്ട് വീഡിയോയും കണ്ടാൽ രണ്ടിലും ധാരാളം വിഷയങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് ഈ വീഡിയോയുടെ തൊട്ട് താഴെ നമ്മുടെ ചാനലിൻ്റെ പേര് നിങ്ങൾക്ക് കാണാം ത്വയ്ബ വിഷൻ എന്ന് കാണാം അതുപോലെ തന്നെ സിയാറ വിഷൻ എന്നും കാണാം ഈ രണ്ട് ചാനൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്ത മുഴുവൻ വീഡിയോകളും നിങ്ങൾ അതിൽ കാണാൻ കഴിയും അപ്പോൾ എൻ്റെ വീഡിയോ കാണാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇതിൻ്റെ താഴെ ആ നീല നിറത്തിൽ കാണുന്ന സ്ഥലത്ത് ഒന്ന് തൊട്ടു നിർത്താൽ മതി നേരെ ആ റൂമിലേക്ക് പോകും നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങൾക്ക് ആവശ്യമുള്ള വീഡിയോ ഏതാണോ ഏത് ക്ലാസ്സാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് അതെടുത്ത് കാണാം അതോടൊപ്പം ഒരു വിഷയം പറയാനുള്ളത് എൻ്റെ മറ്റൊരു ചാനലാണ് സിയാറ വിഷൻ മഹാത്മാക്കളെക്കുറിച്ച് പരിചയപ്പെടുത്തുന്ന ഒരുപാട് മക്ബറകളിൽ പോയി അവിടുത്തെ വിശേഷങ്ങളൊക്കെ അറിയിക്കുന്ന ഒരു ചാനലാണ് അത്തരം ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളങ്ങനെ സബ്സ്ക്രൈബ് ചെയ്താൽ ഒരുപാട് ആളുകൾക്ക് ഉപകാരപ്പെടും കാരണം ആ വീഡിയോ ആ ചാനലൊന്ന് ഉയർന്നു വന്നാൽ അത് ഒരുപാട് ആളുകളിലേക്ക് അത് യൂട്യൂബ് തന്നെ എത്തിച്ചു കൊണ്ടിരിക്കും അപ്പോൾ നിങ്ങളൊക്കെ കഴിയുന്ന ആളുകൾ പ്രയാസമില്ലാത്തവർ നിങ്ങൾ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല നിങ്ങൾ ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിച്ചാൽ അത് വലിയ ഒരു പുണ്യമാണ് അള്ളാഹു താല വിജയം നൽകുമാറാവട്ടെ അപ്പോൾ നല്ല കാര്യങ്ങൾ എപ്പോഴും പ്രചരിപ്പിക്കുന്ന ഒരു രീതി നമ്മൾ കൊണ്ടു നടക്കുക അത് ഏറ്റവും നല്ലതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ മുഹറം മാസത്തിൻ്റെ ബർക്കത്തുകൊണ്ട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് മാറാവട്ടെ ദാരിദ്ര്യമില്ല പട്ടിണി ഇല്ലാതെ ജീവിതം ജീവിക്കാൻ അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും തൗഫീഖ് ചെയ്യുമാറാവട്ടെ കടത്തിൽ നിന്ന് അല്ലാഹു രക്ഷപ്പെടുത്തി തരുമാറാവട്ടെ സാമ്പത്തികമായ പുരോഗതി അല്ലാഹു തആല നൽകുമാറാവട്ടെ ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു തആല നമുക്ക് നമ്മുടെ ബന്ധപ്പെട്ട മുഴുവൻ ആളുകൾക്കും വിജയം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം